പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 275-ാമത്തെ കുറൾ, പറ്റേറ്റം എൻപാർ പഠിറ്റൊഴുക്കം എറ്റേറ്റു എൻ്റെ ഏതം പളവും തറും. പറ്റേറ്റം എൻപാർ പഠിറ്റൊഴുക്കം, ബന്ധപാശം വിട്ടൊഴിഞ്ഞതായി ഭാവിച്ച് കപടകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ്റെ ജീവിതം. എറ്റേറ്റു എൻ്റ് എന്തു ചെയ്യണം ഏതു ചെയ്യണമെന്ന ചിത്തഭ്രമത്താൽ ഏതം പളവും തറും, പല വിധത്തിലുള്ള ദുരിതങ്ങൾ നിറഞ്ഞതായിത്തീരും. ബന്ധപാശം വിട്ടൊഴിഞ്ഞതായി ഭാവിച്ച് കപടകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ്റെ ജീവിതം. എന്തു ചെയ്യണം ഏതു ചെയ്യണമെന്ന ചിത്തഭ്രമത്താൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ നിറഞ്ഞതായിത്തീരും. പട്ടിക്ക് വാലുകൊണ്ട് നാണം മറയ്ക്കാൻ സാധിക്കില്ല. അസ്വസ്ഥതയുണ്ടാക്കുന്ന കീടങ്ങളെ അകറ്റാനും സാധ്യമല്ല. അതുപോലെയാണ് ധാർമ്മിക വീക്ഷണമില്ലാത്ത ധർമ്മശാസ്ത്രജ്ഞൻ്റെ കാര്യവും. പദ്യ പരിഭാഷ ശ്രീ പി എൻ വിജയൻ. ബന്ധപാശം വിടും മട്ടിൽ കാപഡ്യങ്ങളിൽ വാഴുവോർ ദുരിതങ്ങളിലാണ്ടിടും. ശ്രീ മുരളി ഭമണൂർ. സംസാര ബന്ധ ക്ലേശത്തിനധീനത്തിലുഴന്നിടുന്നോർ ക്ലിഷ്ടസംന്യാസ യോഗത്തെ വർജിപ്പതാണുത്തമം. ശ്രീ ബാബുരാജ് കളമ്പൂര്. ചഞ്ചല ചിത്തർ കാട്ടിൽ യോഗിയായി വസിച്ചാലും നെഞ്ചിലെ ആശക്കടൽ തന്നിലായി മുങ്ങിയിടുന്നു. ശ്രീ തോമസ് താമരശ്ശേരി. സംസാരബന്ധം മറന്നു പിഴ ചെയ്യുവോൻ എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിൽ. ശ്രീമതി സൂര്യഗായത്രി. ബന്ധപാശത്തിൽ നിന്നും മുക്തനായതായി നടിച്ചു കപടകർമ്മം അനുഷ്ഠിക്കുന്നോൻ ചിത്തഭ്രമത്തിലായി ഉഴറുക മാത്രമല്ല, പലവിധ ദുരിതങ്ങളാൽ വലഞ്ഞിടുമെന്നു സാരം. ശ്രീമതി ഹേമ ആനന്ദ്. ബന്ധപാശങ്ങളില്ലെന്ന ഭാവമായി സന്തതം വ്യാജകർമ്മം നടത്തുവോർ എന്തു ചെയ്യണമെന്ന മതിഭ്രമത്താൽ അന്തമില്ലാ ദുരിതത്തിലാഴ്ന്നിടും. ശ്രീമതി ജലജാപ്രസാദ്. ബന്ധപാശമറ്റതായി ഭാവിച്ചു കപടകർമ്മം ചെയ്യുന്നവൻ്റെ ജീവിതം ചിത്തഭ്രമത്താൽ എന്തെന്തു ചെയ്യണമെന്നറിഞ്ഞിടാതെ ദുരിതങ്ങൾ പല പല വിധത്തിലായി നിറഞ്ഞതാവും. ശ്രീ ശിവപ്രസാദ് പാലോട്. സന്യാസിയെന്നു നടിച്ചു ഗോപ്യം പാപമനുഷ്ഠിക്കൽ ദുരിതം ഫലം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. ബന്ധങ്ങൾ ബന്ധനങ്ങളെന്നറിയാത്തോൻ്റെ ജീവിതം കപടകർമ്മങ്ങളാൽ ദുരിതപൂർണമായിടും. അടുത്തത് എൻ്റെ പദ്യ പരിഭാഷയാണ്. ബന്ധപാശം വിട്ടമട്ടിൽ നാട്യമൊരു കാപട്യ കർമ്മിതൻ വാഴ്വ് മതിയറ്റു കുറിയറ്റു തീരാ ദുരിതമായി തീർന്നിടും. തിരുക്കുറളിലെ 275-ാമത്തെ കുറൾ, പറ്റേറ്റം എൻപാർ പഠിറ്റൊഴുക്കം എറ്റേറ്റു എൻ്റെ ഏതം പളവും തറും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.